മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് വടകരയിൽ ലഹരി വിരുദ്ധ സന്ദേശം വിളംബര കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അണിചേർന്ന പരിപാടി ഏവരെയും ആകർഷിച്ചു. സമൂഹത്തിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന ലഹരി എന്ന വിപത്തിനെ നിയന്ത്രിക്കുന്നതിന് ജനങ്ങൾക്കിടയിൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് വടകര താലൂക്കിലെ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സന്ദേശ വിളംബര കൂട്ടയോട്ടവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സമ്മേളനവും നടത്തിയത്. സി കെ നാണു എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത കൂട്ടയോട്ടം ബി എം ഹൈസ്കൂളിൽ സമാപിച്ചു. ഒരു നല്ല വിദ്യാർത്ഥി പ്ലസ് ടു വരെ നല്ല നിലയിൽ പഠിച്ച് ഒരു എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആ വിഭാഗത്തിലൊരു സീറ്റ് ലഭിച്ചു. രണ്ടു വർഷത്തിന് ശേഷം അവൻ ഡ്രഗ് അഡിക്റ്റ്, ക്ലാസ് പോകുന്നില്ല, കോളേജുമായി ബന്ധപ്പെട്ട മറ്റു പഠനങ്ങൾക്കില്ല, രണ്ട് മൂന്ന് കുടുംബങ്ങൾ കണ്ണുനീരാക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് സ്വാധീനപ്പെടുത്താൻ സാധിക്കുന്ന നിങ്ങളുടെ ബന്ധുക്കൾ ആരായാലും മദ്യവും അതുപോലെ ലഹരി സാധനം അതുമായി ബന്ധപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കളോട് അന്വേഷിച്ച് അതിനെ അവർ അതിൽ നിന്ന് മുക്തി നേടിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ ചെയ്യാൻ ആവശ്യമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. നഗരസഭാ ചെയർപേഴ്സൺ പി പി രഞ്ജിനി അധ്യക്ഷയായിരുന്നു. വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വൈ ഷിബു, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ എൻ നെൽസൺ, യതീഷ് ചന്ദ്ര, സുഭാഷ് എസ് എം എന്നിവർ പ്രസംഗിച്ചു.